നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആയിരിക്കുന്ന ഈ മഹാമാരിയുടെ കാലത്ത് ഈശോവിത ഗോതമ്പപ്പത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു നമ്മളിലേക്ക്. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈശോ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തെ കാണുവാൻ സാധിക്കാതെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ ഒത്തിരി മക്കളെ മരിച്ചു പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ ജീവൻ ഒരു ദിവസത്തേക്ക് കൂടി ഈശോ നീട്ടി തന്നിരിക്കുന്നു. ആ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി ഈശോയ് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഈശോയെ സ്തുതിക്കാം, ആ ദിവ്യക്കാരുടെ ആരാധിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ മക്കളെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ മക്കളെ. ആ ഈശോ, ആ ജീവനുള്ള ഈശോ, നമ്മെ സംരക്ഷിക്കുന്ന ഈശോ, നമ്മെ വഴി നടത്തുന്ന ഈശോ, ഇത് ജീവനുള്ള ഈശോ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ.
മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ ഹൃദയങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ജീവനുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ ഹല്ലേലൂയ 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 അരൂപീ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ ഈശോയെ ചേർത്ത് നമുക്ക് പിടിക്കാം ഇരു കരങ്ങളും മാറോട് ചേർത്ത് വയ്ക്കാം ഈശോയുടെ വചനം തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 24 തിരുവചനം എങ്ങനെ പറയുന്നു കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം ഈശോയുടെ ഏറ്റവും വലിയ ഒരു കൃപയുണ്ടായിരുന്നത് അവരെല്ലാവരോടും ക്ഷമ കാണിച്ചു എല്ലാവരോടും കരുണ കാണിച്ചു ഈശോ നമ്മോട് പറഞ്ഞതാണ് ഞാൻ എന്തു ചെയ്യുന്നുവോ അത് നിങ്ങളും ചെയ്തിരിക്കണം ശിഷ്യന്മാരുടെ പാദങ്ങൾക്കടിയിൽ പറഞ്ഞു ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഈശോയെ അവിടുന്ന് പിതാവായ ദൈവത്തോട് കുരിശിൽ കിടന്ന് പറഞ്ഞു വരൂ അബ്ബ അബ്ബ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഞങ്ങളുടെ മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മക്കളോടും സഹോദരങ്ങളോടും ക്ഷമിച്ചും സഹിച്ചും എളിമപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്നിൽ കുടികൊള്ളുന്ന പാപം ഇതിനനുവദിക്കുന്നില്ല കർത്താവേ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു എളിമപ്പെടാതെ വെറുപ്പോടുകൂടി ഞാൻ സംസാരിക്കുന്നു കർത്താവേ എൻ്റെ പിതാവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഞാനും പ്രവർത്തിക്കുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തന്നിരിക്കണമേ എല്ലാവരോടും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ക്ഷമാശീലനായ ഈശോയെ നമുക്ക് ഇന്ന് ഈ നിമിഷം ആരാധിക്കാം കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് കണ്ണുനീരോടെ ദിവ്യകാരൻ്റെ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ദിവ്യകാരനിൽ നിന്നും ക്ഷമ സ്വീകരിക്കുവാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസം പാടി പ്രാർത്ഥിക്കാം ശീലനാമേ യേശുവേ സാന്ത ശീലനാമേ
ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം എങ്ങനെ പറഞ്ഞു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഇതാണ്: മറ്റുള്ളവരോട് നന്മ ചെയ്യുക. ഈ മഹാമാരിയുടെ കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ നന്മ ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഗലീലി കടൽ തീരത്ത് വെച്ച് അവിടുത്തെ സന്നിധിയിലെ അനേക രോഗികൾ വന്നു, അനേക പാപികൾ വന്നു. അവിടുന്ന് അവരോടെല്ലാം അനുകമ്പ തോന്നി, ദയ തോന്നി. അവൻ പാപികളെ മനസാന്തരപ്പെടുത്തി, രോഗികളെ സൗഖ്യപ്പെടുത്തി. ഈശോയെ, എൻ്റെ അടുക്കൽ വരുന്നവരോട് ഒരു ആശ്വാസവാക്ക് പറയുവാൻ, അവരോട് നല്ല വാക്ക് പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈശോയെ, എൻ്റെ കുടുംബങ്ങളിൽ പാവപ്പെട്ടവർ വരുമ്പോൾ അവരോടൊന്ന് കരുണ കാണിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല കർത്താവേ. എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നില്ല കർത്താവേ. ഈശോയെ, അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധമയെ വണങ്ങുവാൻ പ്രത്യേകമായ തിരുസഭ ഈ മാസം തന്നിരിക്കുകയാണല്ലോ. പരിശുദ്ധമയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമയിൽ വിളങ്ങിയിരുന്ന എളിമയെന്ന പുണ്യം, ക്ഷമയെന്ന പുണ്യം ഇതൊക്കെ ഞങ്ങൾക്ക് തരണമേ. ഇതാ ഞങ്ങളൊരു പുതിയ പെന്തക്കുസ്താനുഭവത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മരിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഞങ്ങളിൽ നിന്ന് പോയി. അവർ ഭയന്നു, യഹൂദരെ ഭയന്നവർ, ഞങ്ങളെയും അവർ കൊല്ലും. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻപിടിക്കാൻ പോകുന്നു. അവർ പഴയ പണിയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ പരിശുദ്ധമ്മ അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി, സെഹിയോൻ മാളികയിൽ ഒരുമിച്ച് കൂട്ടി അവരെ പ്രാർത്ഥിപ്പിച്ചു. പരിശുദ്ധമ്മയും സ്ത്രീകന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ അഭിഷേകം അവർക്ക് ലഭിച്ചു. ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം എന്റെ കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഒരു പുത്തൻ പെന്തക്കുസ്ത അനുഭവം നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പുതിയ പെന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും വിളിക്കട്ടെ, കരകളുയർത്തി വിളിക്കട്ടെ. ഈ നിമിഷം കുടുംബങ്ങളിൽ പെന്തക്കുസ്ത അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ മക്കളിലും പെന്തക്കുസ്ത അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ഈശോ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു.
ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. ഈശോയേ, ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വസിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വസിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും കൂടുതൽ ഫലമുണ്ടാകുവാൻ ഞങ്ങളെ വെട്ടിയൊരുക്കണമേ. നല്ല ഫലങ്ങളായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോയെ അവിടുത്തെ സ്നേഹം നുകരുവാൻ, പൂവിൽ നിന്ന് തേൻ കുടിക്കാനായി തേനീച്ചകൾ കടന്നു വരുന്നത് പോലെ ഈശോയിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ തേൻ നുകരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കൊണ്ടുവരണമേ. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് ഈശോ പറഞ്ഞുവല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ ദിവ്യകാരുണ്യനാഥൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ തകർച്ചയിലും നമ്മുടെ വേദനയിലും അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ഉടയവൻ, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചവൻ. ഈ ഗാനത്തോട് ചേർന്ന് ആ ദൈവസ്നേഹത്തിൽ നമുക്കായിരിക്കാം. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ.
ഈ മഹാമാരിയുടെ കാലം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ഗാനം ഇതാ ചേർന്ന് പാടാം. ഭയപ്പെടേണ്ട ഇന്നത്തെ ഈശോയുടെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. അതിനൊരുക്കമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ വചനം നിറയുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6:35 മുതലുള്ള വാക്യം. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണെന്നും സമയവും വൈകിയിരിക്കുന്നു, ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെ. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50 വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. അല്പസമയം ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചനത്തെ നമുക്ക് ഉള്ളിലേക്ക് ഹൃദ്യസ്ഥമാക്കാം. തമ്പുരാന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അതിന് നിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിതാവുമായുള്ള അവിടുത്തെ ഗാഢബന്ധം ഈ അത്ഭുതം പറഞ്ഞു വെക്കുന്നുണ്ട്. ദൈവവുമായിട്ട് ഒരടുത്ത ബന്ധം വളർത്തിയെടുക്കാൻ നാം തുടങ്ങണം. പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിരയാവരുത്. മറിച്ച് ദൈവം എന്നോടും നിന്നോടും എന്താണ് സംസാരിക്കുന്നതെന്ന് കാതോർക്കാം. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്നാണ് സുവിശേഷകൻ പറയുന്നത്. തൃപ്തി കൈവരുന്നത് സർവശക്തനുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. അപൂർണരായ നമുക്ക് പൂർണത അവനിൽ മാത്രമാണ്. അപൂർണരായ നമുക്ക് പൂർണത അവനിൽ മാത്രമാണ്. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ എടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു എന്നാണ് 34 വാക്യം പറഞ്ഞിരിക്കുന്നത്.
എന്നോടും നിന്നോടുമുള്ള അനന്തമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുന്ന് നമുക്ക് മുൻപിൽ ഈ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഓർക്കുക, തമ്പുരാന് എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിന്റെ കുറവുകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, അവിടുന്ന് അത് നിറവുകളാക്കി തരും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യബുദ്ധിക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഈശോ പ്രവർത്തിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തുടങ്ങണം. ഈശോയെ, ഞങ്ങൾ പാപികളാണ്. നീ നേടിത്തന്ന രക്ഷ ഒന്നു മാത്രമാണ് ഞങ്ങളെ വഴി നടത്തിയത്, ഇനിയുള്ള നാളിൽ വഴി നടത്താനിരിക്കുന്നതും. ഓ ദിവ്യകാരുണ്യമേ, കൂട്ടായിരിക്കണേ, കൂടെയായിരിക്കണേ. ഓ ദിവ്യകാരുണ്യമേ, കൂട്ടായിരിക്കണമേ, കൂടെയായിരിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ ഏറ്റു പറയാം. മറിയം പറഞ്ഞു, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ആനന്ദിക്കുന്നു. അവിടുന്ന്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ, ഇപ്പോൾ മുതൽ സകല തലമുറകളും, സകല തലമുറകളും എന്നെ, എന്നെ ഭാഗ്യവതിയെന്ന്, ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും, പ്രകീർത്തിക്കും. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക്, എനിക്ക് വലിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ, അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ, അവിടുത്തെ ഭക്തരുടെ മേൽ, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും, തലമുറകൾ തോറും അവിടുന്ന്, അവിടുന്ന് കരുണ വർഷിക്കും, കരുണ വർഷിക്കും. അവിടുന്ന്, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട്, തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ചിതറിച്ചു. ശക്തന്മാരെ, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, മറിച്ചിട്ടു. എളിയവരെ, എളിയവരെ ഉയർത്തി, ഉയർത്തി. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഹൃദ്യസ്ഥമാക്കേണ്ട വചനഭാഗം നമുക്ക് ആവർത്തിച്ചിട്ടുണ്ടാകും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 53-ാം തിരുവചനം. വിശക്കുന്നവരെ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട്, വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സംതൃപ്തരാക്കി. സമ്പന്നരെ, സമ്പന്നരെ വെറും കൈയോടെ, വെറും കൈയോടെ പറഞ്ഞയച്ചു, പറഞ്ഞയച്ചു. വിശക്കുന്നവരെ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട്, വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സംതൃപ്തരാക്കി. സമ്പന്നരെ, സമ്പന്നരെ വെറും കൈയോടെ, വെറും കൈയോടെ പറഞ്ഞയച്ചു, പറഞ്ഞയച്ചു. മാതാവിൻ്റെ വണക്കമാസം 8-ാം തീയതി പ്രാർത്ഥന. ദൈവജനനിയായ പരിശുദ്ധ കന്യകാ മറിയമേ, അവിടുന്ന് സകല ഗുണസമ്പന്ന സമ്പൂർണയായിരുന്നല്ലോ. ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീപിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആകയാൽ ദൈവജനനി, ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണം. സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണം. സുഹൃത ജപം. ദാവീദിന്റെ, ദാവീദിന്റെ കോട്ടയായ, കോട്ടയായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ,
നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമായിരിക്കണമേ. ദാവീദിന്റെ കോട്ടയായ പരിശുദ്ധമറിയമേ, നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായി നമുക്ക് ഈ സമയം ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി ജീവനുള്ള ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുന്നു. ശക്തിയോടെ സ്തുതിച്ചേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിച്ചേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പുതിയ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവം ഞങ്ങൾക്ക് തരണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മാംസഹൃദയമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നാഥാ നിനക്കായി നന്ദി ഗീതങ്ങൾ